നമ്മൾ സബക്കി വെച്ച് മീൻ പിടിക്കാനായിട്ട് നമ്മുടെ ശക്തികുളങ്ങര ഹാർബറിലാണ് ഇപ്പം നിൽക്കുന്നത്. ഞാനും അച്ഛനും കൂടാണ് വന്നിരിക്കുന്നത്. എന്തായാലും നമുക്ക് മീൻ കിട്ടുമോ ഇല്ലയോ നോക്കാം. ഇവിടെ നമ്മൾ ഇന്നലെയും വന്ന് മീൻ പിടിച്ചായിരുന്നു. അപ്പോൾ നമുക്ക് മീൻ കിട്ടുമെന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം ഇപ്പം നമുക്ക് ഒറ്റ പാരാധന തുടങ്ങിയ മീനുകളുടെയൊക്കെ ഒരു സീസണാണ്. ഇപ്പോൾ നമുക്ക് കൂടുതൽ സബക്കിയിലൊക്കെ മീനുകൾ അടിക്കുന്ന ഒരു ടൈമാണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ടൈമിൽ നമുക്ക് ഉറപ്പായിട്ടും സബക്കി യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 100% റിസൾട്ട് കിട്ടിയിരിക്കും. അങ്ങനെ നമ്മുടെ ആദ്യത്തെ മീൻ സബക്കിയിൽ ആദ്യത്തെ മീൻ അടിച്ചിരിക്കുകയാണ്. ഇന്നത്തെ ദിവസത്തെ ആദ്യത്തെ മീൻ ഇത് നമുക്ക് ചെറിയ പാര, നമ്മൾ ചെറിയ പാര എന്നൊക്കെ പറയുന്ന മീനാണ് ഇതിനകത്ത്. അപ്പോൾ നമുക്ക് കൂടുതലായിട്ട് നമ്മളുടെ ഈ ഒരു ഭാഗത്ത് നമ്മുടെ ഈ കടലിൻ്റെ സൈഡിലും ഒക്കെ കൂടുതലായിട്ട് കയറി വരുന്ന മീനുകളാണിത്. സബക്കി യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും. ഇതിനെ പിടിക്കാനായിട്ട് സബക്കിയാണ് നമുക്ക് ബെസ്റ്റായിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ ഈ കൊഞ്ചിനെയൊക്കെ ഉപയോഗിച്ച് ഇവിടെ കഴിച്ചുകൊണ്ട് ചൂണ്ട ഇടുന്നവർ അവർക്ക് ഈ മീനിൻ്റെ ശല്യം കാരണം വേറൊരു മീനും തീറ്റയപ്പം എടുക്കത്തില്ല. കാരണം ഈ മീനുകൾ കൂട്ടത്തോടെ വന്ന് കൊഞ്ചിനെയും കൊണ്ട് സ്ഥലം വിടും. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ളവർക്ക് ഇപ്പോൾ ഈ കൂരി തേട് അങ്ങനെ തുടങ്ങിയ മീനുകളെയൊക്കെ പിടിക്കാനായിട്ട് കൊഞ്ചുമായിട്ടൊക്കെ വരുന്നവർക്ക് ഈ ഒരു ടൈമിൽ മീൻ പിടിക്കുന്ന കാര്യം കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഈ കൊഞ്ച് വന്ന് വെള്ളത്തിൽ വീടുമ്പോഴത്തേക്ക് അന്നേരം തന്നെ ഈ പാര അതിനെ കയറി അറ്റാക്ക് ചെയ്യും. അതാ വീണ്ടും രണ്ട് മീൻ കൂടെ നമുക്ക് കിട്ടിയിരിക്കുകയാണ്. ചില സമയത്തൊക്കെ ഇതിൽ നമുക്ക് എല്ലാ ഹുക്കിലും മീൻ കയറും. പക്ഷേ നമ്മൾ പൊക്കിയെടുക്കുന്ന സമയത്ത് ചിലപ്പോൾ ഒന്നോ രണ്ടോ എണ്ണോ ഒക്കെ താഴെ പോകും. അപ്പോൾ നമുക്ക് 4 ഹുക്കിലും 5 ഹുക്കിലും ഒക്കെ ഒരുമിച്ച് മീൻ അടിച്ച ടൈം ഉണ്ടായിരുന്നു. ഇന്നത്തെ ദിവസം തന്നെ നമുക്ക് 4 മീൻ നമ്മുടെ സബക്കിയിൽ അടുപ്പിച്ച് 4-5 മീനുകളൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു. പക്ഷേ നമുക്കത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഈ മീൻ കിട്ടുന്ന കണ്ട് നമ്മുടെ ക്യാമറമാൻ ആവേശം മൂത്ത് ക്യാമറമാനും ചൂണ്ടയെടുത്തിറങ്ങി. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു വീഡിയോ ഇതിനകത്ത് ഉൾക്കൊള്ളിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ നമുക്ക് ഈ ഒരു സബക്കിയിൽ മീൻ പിടിക്കുന്ന ഒരു സീസൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ ഏതെങ്കിലും ഒരു ബ്രാൻഡിൻ്റെ സബക്കി ഇട്ടാലേ മീൻ കിട്ടത്തോളൊന്നുമില്ല. ഏത് സബക്കി ഇട്ട് കഴിഞ്ഞാലും ഈ ഒരു ടൈമിൽ നമ്മൾ കെട്ടിയുണ്ടാക്കുന്ന സബക്കി ആയാലും ഏതായാലും ചെറിയ ഹുക്കുള്ള സബക്കി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 100% ഉറപ്പായിട്ട് മീൻ അടിച്ചിരിക്കും. ഇന്നത്തെ ദിവസം നമുക്ക് ഏറ്റവും കൂടുതൽ കപ്പിൾസിനെയാണ് കിട്ടിയിരിക്കുന്നത്. 2 മീനുകളെ കപ്പിൾസായിട്ടിരിക്കുന്ന മീനുകളെയാണ് നമ്മൾ ഇന്നത്തെ ദിവസം ഏറ്റവും കൂടുതൽ കിട്ടിയിരിക്കുന്നത്. ഇത് വർത്തരണം.
ഉണ്ട് ഇരിപ്പുണ്ട്. അത് നമ്മൾ കെട്ടി ഉണ്ടാക്കിയ മീനുകൾ നടക്കത്തില്ല. സാധനം എങ്ങനെയാ ഉടക്കിയേക്കുന്നുണ്ടോ? അതിന്റെ വാലയില് കെട്ട് വീണ് കയറി വന്നേ നമ്മള് സബുക്കിയിട്ടപ്പോ. അപ്പൊ നമുക്ക് ആവശ്യത്തിനുള്ള മീനായതുകൊണ്ട് തന്നെ നമ്മള് നമ്മുടെ ഇന്നത്തെ ഫിഷിംഗ് ഇവിടെ അവസാനിപ്പിച്ചിരിക്കുകയാണ്. അപ്പൊ ഇത്രയും മീനുകളാണ് നമുക്ക് ഇന്ന് കിട്ടിയത്. അപ്പൊ ഇനിയിപ്പോ നേരെ ചട്ടിയിലേക്കാണ് പോകുന്നത്. ചട്ടിയിലേക്ക് പോയി നല്ല വറുത്ത് സെറ്റാക്കി എടുക്കണം. നമ്മള് പിടിച്ചോണ്ട് വന്ന പാര താണ്ട വറുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമുക്ക് വിഴുക്കുരട്ടിയുണ്ട്, അതുപോലെ തന്നെ മത്തിക്കറിയും. ഇത് മൂന്നുകൂടാണ് ഒരു പിടി പിടിക്കാൻ പോകുന്നത്.